ഞാനാണ് ഓസ്കാർ. എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. അപ്പൂസ് വേൾഡ്, അപ്പൂസ് വേൾഡ്. ഞാനാണ് ഫ്ലോറോൾ. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഞാൻ വെള്ളത്തിലൂടെ നീന്തിപ്പോവും. ഞാൻ എപ്പോഴും നോൺ വെജാണ്. മനുഷ്യന്മാർ എന്നെയും ഇഷ്ടപ്പെടുന്നു. ഞാനാണ് ഫൈറ്റർ. ബീറ്റ എന്ന് വിളിക്കും. അപ്പൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. എല്ലാവർക്കും അപ്പൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോസ് എടുത്താൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മൾ പുതിയ മീനിനെയും കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് ഇവനെന്ന് എപ്പോഴും മീനിനെ വാങ്ങിച്ച് കൂട്ടുന്നതെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം വാങ്ങിച്ച മീനെ എന്താ വെച്ചാൽ പ്ലാറ്റി. ഓക്കെ, പ്ലാറ്റിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഏറ്റവും വില കുറഞ്ഞ മീനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ്. ബിഗിനേഴ്സിനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു മീനാണിത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ മീനിനെ വാങ്ങാൻ കാരണം വെച്ചാൽ ഞാൻ വർഷങ്ങളായിട്ട് ഈ മീനിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ മീനിനെ കിട്ടിയില്ല. ഇന്നലെ രണ്ട് ദിവസം മുന്നേ ഞാൻ പോയിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ നേരെ മീനിനെ കാണിച്ചു തരുന്നു. പ്ലാറ്റി എൻ്റെ മിങ്കു എന്ന് പറയുന്ന മീനിൻ്റെ ഇപ്പുറത്ത് ബ്ലാക്ക് മോളിയാണ്. അതിൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു വേറെ കുഞ്ഞു മീനിനെ കാണുന്നുണ്ടാവും. കാണിച്ചു തരാം. ഇത് കുറച്ച് സ്പീഡ് കൂടിയ മീനാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പ്ലാറ്റി. കാണിച്ചു തരാം. ഇതാ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ പ്ലാറ്റി. കാണാത്തൊരു ഇതാ കണ്ടോ. ശരിക്കും ഇങ്ങനെയല്ല, ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലിട്ടിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ് ഇപ്പോൾ ഇതാണ് പ്ലാറ്റി. ഇത് കണ്ടോ, ഞാൻ പിടിച്ചിരിക്കുകയാണ്. നല്ല ചാട്ടക്കാരനൊക്കെയാണ്. ഇത് കണ്ടോ, ഇതാണ് മീന്. ഇതിനെ വിട്ടേക്കാം, നമുക്ക് അധികം സ്ട്രെസ് കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടിയുണ്ട്. കിട്ടി ഇല്ല ഗൈസ്, പോയി കയ്യിൽ നിന്ന് പോയി പോയി. ഫുള്ള് വേസ്റ്റാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇന്നലെ ഞാൻ ഓസ്കാറിനൊക്കെ വിട്ട് കഴിഞ്ഞതാ. പക്ഷെ ഈ മീനിനെ പിടിക്കണം. ഈ മീനിനെ പിടിക്കാണ്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, നമ്മളിത് ഒരു ഫീമെയിലിനെ പിടിച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ഫീമെയിൽ. ഓക്കെ, ഇത് ഏകദേശം ഇപ്പം ബ്രീഡായ തന്നെയാണ്. അയ്യോ, തുള്ളുന്നുണ്ട് തുള്ളുന്നുണ്ട്. വിട്ടേക്കാം വിട്ടേക്കാം. അപ്പം ആവുമ്പോയിക്കോ. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ അവരെ പിണക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഇവരെ തിരിച്ച് വിടണം, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. ഓക്കെ, ഇതാണ് പ്ലാറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ഇതാ രണ്ട് ഓറഞ്ച് കളറുണ്ട് ഇവിടെ. അതായത് ഒരു പ്ലാറ്റി ഇത് എവിടെ ഇപ്പുറത്തല്ല. ഇത് ആൽബിന് ഫുൾ ബ്ലാക്ക് ഗപ്പിയാണ്. ഇത് ഗപ്പി ഉണ്ടാ. ഇതൊരു പ്ലാറ്റിയാണ്. അത് മിങ്കുവാണ്. അതിനിടയ്ക്ക് ഇത് ഇവിടൊരു വലിയ സ്ഥലത്തിലൊക്കെ ഉണ്ടോ. ഇതാണ് ഒരു പ്ലാറ്റി. അത് മിൽക്കി വൈറ്റ് പ്ലാറ്റിയാണ്. ഓക്കെ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്നാലും അവരിങ്ങനെ പൊങ്ങിക്കിടക്കും. ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ പോന്നാം. പിന്നെ ഇതുവരെ വീഡിയോക്കകത്ത് മര്യാദ കാണാത്തൊരു സാധനം ഉണ്ട് ഇവിടെ. ഇതാ മോളി ഫിഷിങ്. ഈ സാധനത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് അറിയത്തില്ല. എന്നുവെച്ചാൽ അധികം ഞാൻ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് അത്ര കോട്ടക്കാരനായ മീനാണ്. ഇതേ ഇതിന് ഒരു പ്രശ്നമുണ്ട്, ഇതിന് കണ്ണ് കാണത്തില്ല. ഒരു കണ്ണ് മാത്രം ഇല്ല ഇതിന്. ഓക്കെ, അപ്പോൾ ഇത് ഡെഡാവോ എന്നൊരു പേടിയുണ്ട്. ഓക്കെ, ശീതാ ഇതും ഒരു രണ്ട് ഫീമെയിലിനെയും ഒരു മെയിലിനെയും മൂന്ന് ഫീമെയിലിനൊക്കെ മേടിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഓറഞ്ച് കളർ ഫീമെയിലും മറ്റേത് രണ്ടും മിൽക്കി വൈറ്റ് ആണ്. ണ്ടോ, ഇതിൻ്റെ പേര് മിങ്കു എന്നാണെന്ന് ഓസ്കാറിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി ഉള്ള ബാക്കിയുള്ള മീനിനൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ബ്ലാക്ക് മോളിൻ്റെ ഒരു കുട്ടി, രക്ഷപ്പെട്ട കുട്ടി. അന്ന് രക്ഷപ്പെട്ടതാണിത്. ഇതിപ്പോൾ ഏകദേശം കുറച്ച് സൈസൊക്കെ വെച്ചു. പിന്നെ ഇതാണ് നമ്മുടെ ഓസ്കാർ. കണ്ടോ. ഓക്കെ, ശിവ ഇപ്പം നല്ലോണം ആക്റ്റീവ് ആയിരുന്നു. അന്ന് പിന്നെ കൊണ്ടുവന്നതിൻ്റെ സ്ട്രെസ് കാരണം അവർ ചത്ത പോലെ കിടക്കുകയായിരുന്നു. ഇപ്പം ഇവർ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ എടുത്ത് കൊടുത്താൽ അവർ അപ്പം തന്നെ ചിക്കനൊക്കെ കഴിക്കും. ഓക്കെ, പിന്നെ ഇതാണ് മുഷു. ഉണ്ടോ, ഇത് ആൽബിനോ മുഷു ആണ്. പിന്നെ കൂടെ തന്നെ ഇതാ
ഒരു ഇതും കൊണ്ട് തിലാപ്പിയ അതിൻ്റെ കൂടെയുള്ളത് ഡെഡായി പോയി ഗൈസ്. അത് നമ്മളെ വെള്ളം ചീത്തയായിരുന്നു, അത് കാരണം അവർ ഡെഡായി പോയി. അവർക്ക് നല്ല ക്ലിയർ വെള്ളം വേണം. മുശുവിനെ കുറച്ച് ഓക്സിജന് വേണ്ടിയിട്ടാണ് നമ്മളിതിട്ടിരിക്കുന്നത് പയറൊക്കെ. പിന്നെ നിങ്ങളീ മുശുവിനെ ഒരിക്കലും കൈനെ കൊണ്ട് പിടിക്കാൻ പാടില്ല. പിടിക്കുമ്പോഴൊക്കെ ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ പിടിക്കണം. നിങ്ങളുടെ ഉള്ളം കൈ വരെ തറച്ച് കയറും ഇതിൻ്റെ ബാക്കിലുള്ള മുള്ളൊക്കെ. ഇതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇതിൻ്റെ പേര് കാറ്റ് ഫിഷ് എന്നാണ്. ഓക്കെ ഗൈസ്, ഇത് നല്ല അറ്റാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ഇപ്പോൾ ശാന്തത പോലെ ഇരിക്കുന്നില്ല. അന്ന് ഓസ്കാറിൻ്റെ ബാക്കി വന്ന ചിക്കൻ കഴിച്ചത് ഇതാണ്. ഇത് അത്രയ്ക്ക് അറ്റാക്കിംഗ് ആണ്. ഇതിൻ്റെ കൂടെ അഗ്രസീവായിട്ടുള്ള സെമി അഗ്രസീവായിട്ടുള്ള മീനുകളൊക്കെ ഇടാം. ഇത് കുറച്ച് സെമി അഗ്രസീവാണ്. കൂടുതൽ അഗ്രസീവായ അരാപ്പേമ, അരോണ, ഗാറ് അങ്ങനത്തെ ഒക്കെ മീൻ ഇതിൻ്റെ കൂടെ ഇടാൻ പാടില്ല. ഓക്കെ, അവരാ ഇതിനെ അറ്റാക്ക് ചെയ്യും. ഇത് അങ്ങോട്ട് അറ്റാക്കില്ല, അവരിതിനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഇതുണ്ടോ എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് അറിയിക്കണം. അപ്പോൾ പ്ലാറ്റി ഫിഷിനൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അടിപൊളി ഫിഷല്ലേ. അപ്പോൾ ബൈ ബൈ.